ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ബാൽക്കണി ഗാർഡൻ ഒന്ന് കാണിക്കാമേ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെ ചെറിയൊരു ബാൽക്കണി ഗാർഡൻ. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറികളും ഒക്കെ ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഒരു മൂട് കറിവേപ്പുണ്ട്, പിന്നെ പനിക്കൂർക്കയുണ്ട്, അലോവേരയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി, പച്ചമുളക്, വഴുതന, അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ ഒരു തക്കാളി പാവിയിട്ടുണ്ടായിരുന്നു. അതിപ്പം ദേ വളർന്ന് ഇത്രയായതിപ്പോണ്ട്. അപ്പോൾ ഇവനെ ഒന്ന് പിരിച്ചു വെക്കുന്നതാണ് ഇന്നത്തെ പരിപാടി. ദേ ഇതുപോലെ ഞങ്ങൾക്ക് വേറൊരു ക്യാൻ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹസ്ബൻഡ് എവിടുന്നോ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നേരത്തെ. ഇതിപ്പോൾ ഒരെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു മൂട് വഴുതനയും പിന്നെ പത്തുമണി ചെടിയും നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ ഒരു ക്യാനാണ് ഞമ്മളിപ്പം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രമാണ് ഞങ്ങളിവിടെ ചെടിയൊക്കെ നടാനായിട്ട് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഒരു കമ്പി കത്തിച്ച് ചൂടാക്കി അതിനകത്തൊരു ഒരു ഹോളിടും. ഒരുപാട് അടിയിലല്ലാതെ കുറച്ച് മുകളിലോട്ടൊരു ഹോളിടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം കുറച്ച് വെള്ളം അടിയിലിങ്ങനെ കിടക്കും. അപ്പോൾ അടുത്തതിനകത്ത് ഞങ്ങളിങ്ങനെ അടിയിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ ഒരു ഹോളിടും. അപ്പം നമ്മൾ അഥവാ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു വെള്ളം മതി അതിന് വളരാനായിട്ട്. ചെടി അങ്ങനെ ഉണങ്ങി പോകത്തില്ല. പിന്നെ ആ ഹോളിൽ ദേ ഇങ്ങനത്തെ ഒരു ട്യൂബ് ഫിറ്റ് ചെയ്ത് വെക്കും. ഇത് എന്താന്ന് വെച്ചാൽ ഓവർഫ്ലോ, വെള്ളം ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൽ അത് വീഴത്തില്ല, പുറത്തോട്ട് നമ്മൾ മുറ്റത്തോട്ട് ഇറക്കിയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ സൈഡിൽ നമ്മൾ പിന്നെ ഫെവിക്വിക്ക് വെച്ച് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു വെക്കും. ഇനി നമുക്ക് ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ചെടി നടാം. ഈ മണ്ണ് ഞങ്ങൾ നേരത്തെ തന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ഇട്ട് ചകിരിച്ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. അങ്ങനെ നമ്മൾ ക്യാനിൽ മണ്ണൊക്കെ നിറച്ചു വെച്ചു. ഇനിയിപ്പോൾ തക്കാളി മാറ്റി നടാം. ക്വാർട്ടേഴ്സിലേക്ക് മാറിയ സമയത്ത് കുട്ടികളുടെ മൊബൈലിൻ്റെയും ടി വിയുടെയും ഒക്കെ അമിത ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ഗാർഡനിങ്. ഈ ചെറിയ ബാൽക്കണിയിൽ ഇത്രയുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായി മാറി ഈ ഒരു ബാൽക്കണി ഗാർഡൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ. ഞങ്ങളിടയ്ക്ക് നാട്ടിൽ പോകുന്നവരായതുകൊണ്ട് ആളില്ലാത്തപ്പോൾ ചെടികൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഡെയിലി വെള്ളം കിട്ടുന്ന രീതിയിൽ ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ മാറ്റി നട്ടു. ഈ ഒരു ചട്ടിയിൽ നടാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, എന്തെങ്കിലും പുതിയ ചെടിയൊക്കെ വേണം, കിട്ടുവാണെങ്കിൽ നടണം. ഇപ്പോൾ നിങ്ങൾ കണ്ടതേ ഞാൻ ഏകദേശം ഒരു മാസം മുന്നേ എടുത്ത വീഡിയോയാണ് കേട്ടോ. അന്ന് നട്ട തക്കാളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് ഇതേ വളർന്ന് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇനി ഒരു കമ്പൊക്കെ പിടിച്ച് കെട്ടി വെക്കണം ഒടിഞ്ഞു പോവാതിരിക്കാനായിട്ട്. രണ്ട് വെണ്ടയ്ക്ക പിടിച്ചത് ഉറുമ്പുകൾക്ക് തിന്നാൻ കൊടുത്തു. അതുപോലെ അതേ വഴുതനയൊക്കെ പൂത്ത് കായ്ച്ച് രണ്ട് കായായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പിച്ചാറായി നിൽക്കുക. പിന്നെ മുളകിലും കുറേ മുളക് പിടിച്ചിട്ടുണ്ട്. പിന്നെ അന്നൊരു ക്യാൻ കട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാനിപ്പോൾ ഇതേ ഒരു ചേമ്പ് നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇല നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചേമ്പാണ്. ഞാൻ നാട്ടിൽ പോയപ്പം അവിടുന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉപകാരമുള്ളതാണെന്ന് തോന്നിയാലും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റുകളായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.